വിശ്വാസ രംഗത്ത് കാണപ്പെടുന്ന വിശ്വാസി സമൂഹത്തെ ബാധിക്കാനിടയുള്ള വൈകല്യങ്ങളെയും തകരാറുകളെയും സംബന്ധിച്ചാണ് ചില വിഷയങ്ങൾ ഉണർത്തിയത്. അതിൽ കഴിഞ്ഞതിൻ്റെ തൊട്ടു മുന്നത്തെ ആഴ്ചയിൽ ഇങ്ങനെ വ്യതിചലനങ്ങളിലേക്ക് പോകുന്ന സാധ്യതകൾ അടച്ചു കളയാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടത്തെ സന്തത സഹചാരികളായിരുന്ന സഹാബേ കിറാമും എത്രമാത്രം ജാഗ്രത പുലർത്തിയിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്ന് രണ്ട് സംഭവങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത്. അതിലൊന്ന് പ്രവാചക പുത്രന്റെ വിയോഗത്തോടനുബന്ധിച്ച് ഗ്രഹണമുണ്ടായ സാഹചര്യത്തിൽ ഗ്രഹണത്തെയും ആ സംഭവത്തെയും ചേർത്ത് വെച്ചുകൊണ്ട് ജനം പലതും പറയാൻ തുടങ്ങിയപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ വ്യക്തമായ ഭാഷയിൽ അതിലിടപെട്ടുകൊണ്ട് തിരുത്തിയ സംഭവമാണ്. രണ്ടാമത്തെ സംഗതി, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് ബൈഅത്തുർ റിളവാൻ എന്ന് പറയുന്ന ചരിത്ര പ്രാധാന്യമുള്ള സന്ധിക്ക് സാക്ഷിയായ വൃക്ഷം എന്ന് ജനം കരുതിയ ഒരു മരം, അതിനോട് ജനങ്ങൾ കാണിച്ച ഒരു വൈകാരികമായ അസാധാരണമായ ഒരു ബഹുമാനം, ഇത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ആ വൃക്ഷം മുറിച്ചു കളയുന്നതിന് ഖലീഫ ഉമർ ഓർഡറിട്ടതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ചരിത്ര ഗ്രന്ഥങ്ങളിൽ അത് കാണാം. മൂന്നാമത്തെ സംഭവം, അബൂ മൂസൽ അശ്അരി അവർകളും അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവും രണ്ടുപേരും സഹാബി വര്യന്മാരാണ്, പണ്ഡിതന്മാരും ചരിത്രത്തിൽ നല്ല സേവനം, ഇസ്ലാമിക സേവനത്തിന്റെ പാരമ്പര്യം കൊണ്ട് ഇടം പിടിച്ചവരുമായ പ്രമുഖരായ രണ്ട് സഹാബി വര്യന്മാരാണ്. ഈ സഹാബി വര്യന്മാർ ഒരു പള്ളിയിൽ വട്ടമിട്ടിരുന്ന് ദിക്റ് ചൊല്ലുന്ന, ദിക്റ് എണ്ണം പിടിച്ചു ചൊല്ലുന്ന ഒരു ജനതയെ കൈകാര്യം ചെയ്തതുമായി ബന്ധപ്പെട്ട കാര്യമാണ് ആസാറുകളുടെ കൂട്ടത്തിൽ ഗ്രന്ഥങ്ങളിൽ ഈ സംഭവം നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോൾ ഈ വിശ്വാസി സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുവാൻ, അല്ലെങ്കിൽ അവരുടെ വിശ്വാസപരമായ ആ മൃദുല ബിന്ദുക്കളെ എങ്ങനെയെങ്കിലും ത്രസിപ്പിച്ച് അതിൽ നിന്ന് പ്രയോജനമെടുക്കുവാൻ ബോധപൂർവം തന്നെ തീരുമാനിച്ചിറങ്ങിപ്പുറപ്പെട്ടിട്ടുള്ള വിഭാഗങ്ങൾ, യഥാർത്ഥത്തിൽ അവരെ പുരോഹിതന്മാർ എന്നാണ് പറയേണ്ടത്. അങ്ങനെ ഞാൻ പ്രയോഗിക്കാത്തത് രണ്ട് കാരണത്താലാണ്. ഒന്ന്, ഇസ്ലാമിൽ പൗരോഹിത്യമില്ല. രണ്ട്, ഒരു കൂട്ടരെ നന്മയിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ ഉദ്ദേശിച്ചുകൊണ്ട് നടത്തുന്ന ഉത്ബോധനങ്ങളും ഉണർത്തലുകളും അവരെ ആക്ഷേപിച്ചും ശകാരിച്ചും കൊണ്ട് നടത്തി അത് ഫലപ്രാപ്തിയിൽ എത്തിച്ചു കളയാം എന്ന് കരുതുന്നതിൽ കാര്യമില്ല. ഈ രണ്ട് വശങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരം ഇടപാടുകളിൽ ഏർപ്പെട്ടിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് നിരപേക്ഷമായി പുരോഹിതന്മാർ എന്നിപ്പോൾ ഞാൻ പ്രയോഗിച്ചിട്ടില്ലാത്തത്. പക്ഷേ അവരേർപ്പെട്ടിരിക്കുന്ന പണി യഥാർത്ഥ പൗരോഹിത്യത്തിന്റെ പണി തന്നെയാണ്. പാമര ജനങ്ങളെ, വിഷയങ്ങളുടെ യാഥാർത്ഥ്യങ്ങളറിയാത്ത സാധാരണ ജനങ്ങളെ എങ്ങനെ വശീകരിക്കാം എന്നതിലാണ് അവർ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ അതിനെ സംബന്ധിച്ച് ചില പരാമർശങ്ങളും നടത്തിയിട്ടുണ്ട്. ആ ഗവേഷണത്തിൽ ഇവർ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരിൽപ്പെട്ട ഒരു പ്രമുഖനായ മതപണ്ഡിതനെ ഒരസുഖം വന്നിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റാക്കിയപ്പോ
അതെന്തിനെന്ന് ചോദ്യം ചെയ്യുന്നവരുമുണ്ട്. അതിനെയും അത്ഭുതമാക്കി മാറ്റാനുള്ള വ്യാഖ്യാന കസർത്തുകളും നടക്കുന്നുണ്ട്. അതൊക്കെ യഥാർത്ഥത്തിൽ അനാവശ്യമായ ചർച്ചകളാണ്. ഈ രോഗശാന്തി ശുശ്രൂഷ എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു പരിപാടി വളരെ വ്യവസ്ഥാപിതമായിട്ട് നമ്മുടെ കേരളീയ സമൂഹത്തിന്, വിശേഷിച്ച് തെക്കൻ കേരളത്തിന് വളരെ സുപരിചിതമാണ്. അത്തരം അത്ഭുത വിദ്യകൾ കാണിക്കുന്നവരുടെ പല പരിപാടികളും പ്രമുഖമായ മലയാള ചാനലുകളിലെ നല്ല പ്രൈം ടൈം വാടകക്കെടുത്ത് അവരവതരിപ്പിക്കുന്നതും നിങ്ങൾ ധാരാളമായി കണ്ടിരിക്കും. അങ്ങനെ രോഗശാന്തി ശുശ്രൂഷകളുടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന വേദിയിലേക്ക് ആകെ തളർന്നതിന്റെ പേരിൽ നടക്കാൻ കഴിയാത്ത മനുഷ്യരെ മൂന്നോ നാലോ ആളുകൾ താങ്ങിയെടുത്ത് കൊണ്ടുവരികയും വളരെ പരസ്യമായിട്ട് ആ സ്റ്റേജിൽ കിടത്തുകയും എന്നിട്ട് ഈ പ്രഘോഷണങ്ങളും ഈ അർച്ചന ഈ പ്രാർത്ഥനകളും ഈ മന്ത്രങ്ങളും എല്ലാം കൂടി കഴിഞ്ഞ് ഒരു നിർണായക ഘട്ടത്തിൽ ഇദ്ദേഹം അവിടെ നിന്ന് പൊടുന്നനെ എണീറ്റ് തട്ടിക്കൊടഞ്ഞ് സുഖമായി നടന്നു പോകുന്നതും ഇത്തരം വേദികളിൽ സാധാരണ പ്രദർശിപ്പിക്കാറുള്ളതാണ്. അതിലെ തമാശ എന്താണെന്ന് ചോദിച്ചാൽ ഇത്തരം ഏജൻസികൾ തന്നെയാണ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ്. അപ്പൊ ഇതിൽ രണ്ടാലൊന്ന് തട്ടിപ്പാണ്. ഈ രണ്ടിന്റെയും ആവശ്യം ഒരേ സമയം ഒരുമിച്ച് വരുന്നില്ല എന്ന് മനസ്സിലാക്കാൻ ഒരു മനുഷ്യന്റെ സാമാന്യ ബുദ്ധി മതി. ഇത് ഇത്തരം വിശ്വാസ വൈകല്യങ്ങളുടെ ഒക്കെ പ്രശ്നം അതുപോലെ തന്നെയാണ്. മനുഷ്യൻ ചിന്തിക്കുന്നുവെങ്കിൽ ഇതിലകപ്പെടുകയില്ല. റോഡരികിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, വലിയ വലിയ ടൗണുകളുടെ റോഡരികുകളിൽ നല്ല ചൂടുള്ള കാലാവസ്ഥയിൽ പോലും അവരവിടെ ഇരിക്കുന്നത് കാണാം. ഹസ്തരേഖയുടെ ഒരു ബാനർ കെട്ടി ഫുട്പാത്തിന്റെ മറവിൽ ആ ബാനറിന്റെ തണലിൽ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഹസ്തരേഖാശാസ്ത്രം പറഞ്ഞു തരും എന്നാണ് അവർ അവകാശപ്പെടുന്നത്. നമ്മളുടെ ഗൾഫിൽ പോയ മകൻ എന്താവും, നമ്മുടെ തന്നെ ഭാവി ജീവിതം എങ്ങനെയാവും, നമുക്ക് കിട്ടാൻ പോകുന്ന വധു എപ്രകാരമുള്ളവളാകും, അങ്ങനെ നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ആശങ്കയോടെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങളിലെല്ലാം വളരെ ആധികാരികമായിട്ട് അവർ സംസാരിക്കുമെന്നതാണ്. പക്ഷേ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ പൊടിയും ചൂടും കാറ്റും ശല്യവും സഹിച്ച് ഈ ഹസ്തരേഖയുടെ വലിയ ഒരു ചിത്രം ആലേഖനം ചെയ്ത ബാനറിന്റെ പിന്നിൽ ഈ റോഡരികിൽ ഇവർ ഇരിപ്പാണ്. വളരെ ലളിതമാണ് കാര്യം. ഇവർ രാവിലെ എഴുന്നേറ്റ് സ്വന്തം കൈ ഒന്ന് നോക്കിയിരുന്നുവെങ്കിൽ ഇന്ന് എത്ര ആളുകൾ എന്റെ അടുത്ത് വരും, അവരെത്ര മണിക്ക് വരും, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഇതേ പണിയിൽ ഏർപ്പെടുന്നവർ പരസ്പരമെങ്കിലും നോക്കി ഇത്തരം കാര്യങ്ങളിൽ തീർപ്പെത്തിയിരുന്നുവെങ്കിൽ ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ ഇരിക്കേണ്ട യാതൊരു ആവശ്യവും വരുമായിരുന്നില്ല. അത്ഭുതസിദ്ധിയുള്ള മാന്ത്രിക ഏലസുകളുടെ കാര്യവും അങ്ങനെ തന്നെയാണ്. നമ്മുടെ കേരളത്തിലെ പ്രമുഖമായ മലയാള പത്രങ്ങളുടെ ഏറ്റവും മേലെ ആ പത്രത്തിന്റെ പേരിനോടൊപ്പം ബലാബലത്തിൽ വരുന്ന രീതിയിൽ രണ്ട് സൈഡുകളിലായിട്ട് ഇത്തരം ഒരുപാട് സേവാമഠങ്ങളുടെയും അത്ഭുതസിദ്ധിയുള്ള മാന്ത്രിക ഏലസുകളുടെയും പരസ്യം പണ്ട് മുതലേ കണ്ട് ഇതൊരു സ്വാഭാവിക കാര്യമായി പരിശീലിച്ച ഒരു സമൂഹമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ മാന്ത്രിക ഏലസുകളെല്ലാം ആ വിദ്വാന്റെ വീട്ടിലുണ്ട്. അപ്പോൾ അയാളുടെ നില വളരെ പോക്കാണ്. ഈ മാന്ത്രിക ഏലസുകളൊക്കെ ഓരോ സാധാരണക്കാരന്റെ പോക്കറ്റിൽ വരികയും സാധാരണക്കാരന്റെ കയ്യിലിരിക്കുന്ന കാശ് അദ്ദേഹത്തിന്റെ കീശയിലെത്തുകയും ചെയ്യുമ്പോഴാണ് അദ്ദേഹത്തിന്റെ നില മെച്ചപ്പെടുന്നത് എന്ന് ചിന്തിക്കാൻ വലിയ ബുദ്ധിയൊന്നും ആവശ്യമില്ല. അവിടെയാണ് ഞാൻ പറയുന്നത്, ആരെയാണ് ഈ പൗരോഹിത്യം ഏത് വിഭാഗത്തിലായാലും ശരി നോട്ടമിടുന്നത് എന്ന് വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത്രയും ഞാനിപ്പോ പറഞ്ഞത് ഇതിനെപ്പറ്റി പറയാനല്ല, പകരം അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനുള്ള ശേഷിയുള്ള ഒരു കൂട്ടർ മനുഷ്യർക്കിടയിലുണ്ട് എന്ന് മറ്റു മതസ്ഥർ വിശ്വസിക്കുകയാണെങ്കിൽ അത് അവരുടെ വിശ്വാസത്തിന്റെ കാര്യമാണ്. അവരുടെ വിശ്വാസ കാര്യങ്ങളിൽ നമ്മുടെ തത്വങ്ങൾ വെച്ചുകൊണ്ട് അവരുടെ വിശ്വാസ കാര്യങ്ങളിൽ ഇടപെട്ട് നമ്മളുടെ വിശകലന രീതി അനുസരിച്ച് അവരുടെ അടിസ്ഥാനങ്ങളെ വിലയിരുത്തി ശരി തെറ്റുകൾ തീരുമാനിക്കുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് അതിലേക്ക് നമ്മൾ പോകണ്ട. അത് അവരുടെ കാര്യം. അവർ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്ത് തിരുത്തുകയോ അല്ലെങ്കിൽ ഉൾക്കൊള്ളുകയോ എങ്ങനെ അതിന്റെ വഴിക്ക് നടക്കട്ടെ. പൊതുവായ ഉത്ബോധനങ്ങൾ നമുക്ക് അതേക്കുറിച്ച് നടത്താം. പക്ഷെ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പല തവണ ഞാൻ പറഞ്ഞതുപോലെ എല്ലാ വിഷയങ്ങൾക്കും അന്തിമമായ ഒരു മാനദണ്ഡം
മാറ്റുരച്ചു നോക്കി ശരിതെറ്റുകൾ തീരുമാനിക്കാൻ പറ്റുന്ന ഒരു മാനദണ്ഡം നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെ ഒരു മാനദണ്ഡമുള്ള ഒരു കൂട്ടരാണ് നമ്മൾ. ആ മാനദണ്ഡത്തെയാണ് നമ്മൾ ഖുർആനും സുന്നത്തും എന്ന് പറയുന്നത്. അപ്പം മനുഷ്യരിൽ തന്നെ അസാധാരണ സിദ്ധികൾ കൈവശമുള്ള ആളുകളുണ്ടോ? അമ്പിയാക്കന്മാർ അങ്ങനെയാണോ? ഔലിയാക്കന്മാരെന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ടോ? ഉണ്ടെങ്കിൽ അവരാരാണ്? അമ്പിയാക്കന്മാരെയും ഔലിയാക്കന്മാരെയും ഇങ്ങനെയാണ് സാധാരണ നമ്മൾ പ്രയോഗിക്കാറ്, അമ്പിയ ഔലിയ എന്ന്. അപ്പൊ അമ്പിയാക്കൾ ഔലിയാക്കൾ എന്ന് ഒന്നിച്ചു പ്രയോഗിക്കുന്നത് കൊണ്ട് ഈ അമ്പിയാക്കന്മാരെ പോലെയുള്ള ഒരു പ്രത്യേക വിഭാഗമാണ് ഔലിയാക്കളും എന്ന് സാമാന്യ ജനം പൊതുവെ ധരിച്ചുവശായിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. അമ്പിയാക്കന്മാർ എന്ന് പറയുന്നവർ സാധാരണ മനുഷ്യരാണോ? അങ്ങനെ ചോദിച്ചാൽ അതിന് നമ്മുടെ വിശദീകരണം, അമ്പിയാക്കന്മാർ സാധാരണ മനുഷ്യരല്ല എന്നാണ്. കാരണം സാധാരണ മനുഷ്യർക്കില്ലാത്ത രണ്ട് സവിശേഷതകൾ അവർക്കുണ്ട്. ഈ രണ്ട് സവിശേഷതകൾ ഉണ്ടാകുമ്പോഴേ നമ്മൾ അവർ ഒരാളെ റസൂലായും നബിയായും പിൻപറ്റുന്നതിൽ അർത്ഥമുള്ളൂ. സാധാരണ മനുഷ്യനിൽ നിന്ന് അമ്പിയാക്കന്മാരെ അഥവാ അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ വേർപ്പെടുത്തുന്ന, വേർതിരിക്കുന്ന, വ്യതിരിക്തമാക്കുന്ന ഒന്നാമത്തെ ഘടകം വിശുദ്ധ ഖുർആൻ പല ഭാഷയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കത് സൂറത്തുൽ കഹ്ഫിന്റെ അവസാന ഭാഗത്ത് പ്രവാചകരെ താങ്കൾ പറ, ഞാൻ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യൻ മാത്രമാണ്. അപ്പൊ പിന്നെന്താ വ്യത്യാസം? മുഹമ്മദ് എന്ന പേരിൽ നമ്മുടെ നാട്ടിലും ആളുകളുണ്ടല്ലോ. ഏതെങ്കിലും ഒരു മുഹമ്മദിനെ പിൻപറ്റിയാൽ മതിയോ? അങ്ങനെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ മനുഷ്യനെ സ്വതന്ത്രമായി പിൻപറ്റുന്നത് അള്ളാഹു അനുവദിച്ചിട്ടുണ്ടോ? ആരാധനാ കാര്യത്തിൽ മാത്രമല്ല, ഒരു കാര്യത്തിലും. ശരിക്കാലോചിക്കണം, ഇത് വേറെ വിഷയമാണ്. പക്ഷേ ഞാൻ എല്ലാ സന്ദർഭത്തിലും ഓരോ അതിൻ്റെതായ ഒരളവിൽ ഇത്തരം വിഷയം വരുമ്പോൾ ചില പരാമർശങ്ങൾ നടത്താറുണ്ട്. അത് വളരെ ബോധപൂർവം നടത്തുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ, ഏതെങ്കിലും ഒരു മനുഷ്യനെ സ്വന്തം നിലക്ക് പിൻപറ്റുക എന്നത് ആരാധനയിലോ ആത്മീയതയിലോ മാത്രമല്ല, ജീവിതത്തിന്റെ ഒരു വിഷയത്തിലും അള്ളാഹു അനുവദിച്ചിട്ടില്ല. ഒരു വിഷയത്തിലും അനുവദിച്ചിട്ടില്ല. പ്രമാണങ്ങളുടെ പിൻബലത്തിലല്ലാതെ ഒരാളും വേറൊരാളെയും അനുസരിക്കുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ സ്വന്തം നിലക്ക് അനുസരണം അള്ളാഹുക്ക് മാത്രമുള്ളതാണ്. ഇരിക്കട്ടെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് മുഹമ്മദ് എന്ന പേരിൽ ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഏതോ ഒരു മുഹമ്മദിനെ പിൻപറ്റിയാൽ മതിയോ? ആ പേരിനാണോ പ്രത്യേകത? അപ്പൊ മുഹമ്മദ് എന്നോ അഹമ്മദ് എന്നോ പേരുള്ള ഒരാളെ പിൻപറ്റിയാൽ മതിയോ? പോരാ. പിന്നെ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബിയെ നമ്മൾ പിൻപറ്റുന്നത് എന്തുകൊണ്ടാണ്? യൂഹാ ഇലയ്യ, അതാണ്. ഖുൽ ഇന്നമാ അന ബഷറും മിസ്ലുക്കു യൂഹാ ഇലൈ, ഞാൻ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യൻ മാത്രമാണ്. പക്ഷെ എന്താ വ്യത്യാസം? യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്, നിങ്ങളുടെ ഇലാഹ് ഏകനായ ഇലാഹാകുന്നു എന്ന് എനിക്ക് വഹ്യ് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം വഹ്യ് ലഭിക്കുന്ന മനുഷ്യർ എന്നതാണ് പ്രവാചകന്മാരുടെ സ്ഥാനം. അപ്പോൾ സാധാരണ മനുഷ്യരിൽ നിന്ന് പ്രവാചകനെ വ്യത്യസ്തമാക്കുന്ന ഒന്നാമത്തെ ഘടകം, പ്രവാചകന്മാർക്ക് വഹ്യ് ലഭിക്കുന്നു, ദിവ്യബോധനം ലഭ്യമാകുന്നു എന്നുള്ളതാണ്. അതാണ് അറിവിന്റെ ആറാമത്തെ ഉറവിടം. മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങളുടെ അറിവിന് എന്തൊക്കെ പരിമിതികളുണ്ടോ ആ പരിമിതികളൊന്നുമില്ലാത്ത അറിവിന്റെ തെളിഞ്ഞ ആറാമത്തെ ഉറവിടമാണ് വഹ്യ് എന്ന് പറയുന്നത്. അതിനെയാണ് അള്ളാഹു അൽ ഹഖ് എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതാണ് ഏതർത്ഥത്തിലും അന്തിമമായ ആധികാരികമായ സത്യം. ആ തെളിഞ്ഞ വിവരത്തെ മാത്രമേ ഒരു മനുഷ്യൻ ആ നിലക്ക് പിൻപറ്റാൻ പാടുള്ളൂ. അപ്പോൾ പ്രവാചകന്മാർക്ക് വഹ്യ് ലഭിക്കുന്നു, ഇതാണ് ഒരു കാര്യം. രണ്ടാമത്തെ സംഗതി, പ്രവാചകന്മാരെ വലിയ അപകടങ്ങളിൽ, വലിയ തെറ്റുകളിൽ ചെന്ന് ചാടുന്നതിൽ നിന്ന് അള്ളാഹുവിന്റെ ഒരു കാവലുണ്ടാകും. പാപ സുരക്ഷിതത്വം അഹ്ലുസുന്ന വൽ ജമാഅയുടെ അടിസ്ഥാന ഗ്രന്ഥങ്ങളിൽ ഇസ്മത്തുൽ അംബിയ എന്നാണ് അതിനെ പ്രയോഗിച്ചിട്ടുള്ളത്. പാപ സുരക്ഷിതത്വം, പ്രവാചകന്മാർക്ക് പാപ സുരക്ഷിതത്വമുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പ്രവാചകന്മാരുടെ പ്രകൃതത്തിൽ തന്നെ തെറ്റുകളോടുള്ള വാസനയേ ഇല്ല എന്നല്ല. മനുഷ്യ സഹജമായ തെറ്റുകളിലേക്കുള്ള വാസനയും ചായാനുള്ള പ്രകൃതവും മനുഷ്യരെന്ന നിലക്ക് പ്രവാചകന്മാരിലും ഉണ്ടാവാം. പക്ഷെ അവർക്ക് അബദ്ധം, അവരെ അബദ്ധത്തിൽ ചെന്ന് ചാടാതിരിക്കാൻ അള്ളാഹുവിന്റെ ഒരു പ്രത്യേക കാവലുണ്ടാകും. എന്തുകൊണ്ട്? ഒരു പ്രവാചകൻ സന്മാർഗത്തിൽ നിന്ന് ഒരു മുടിനാരി വെഴുതി സഞ്ചരിച്ചാൽ ആ പ്രവാചകനെ പിന്തുടരുന്നവർ സന്മാർഗത്തിൽ നിന്ന് കാതങ്ങളോളം അകലാൻ അത് മതിയാകുന്നതാണ്.
അപ്പോ ഒരാളെ അള്ളാഹു മനുഷ്യരിൽ നിന്ന് തെരഞ്ഞെടുത്തു, എന്നിട്ട് അദ്ദേഹത്തെ നിങ്ങൾ പിൻപറ്റു എന്ന് പറയുമ്പോ അങ്ങനെ പിൻപറ്റിയാൽ അബദ്ധത്തിൽ ചെന്ന് ചാടാതിരിക്കാൻ രണ്ട് പ്രത്യേകതകൾ അമ്പിയാക്കൾക്കുണ്ട്. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇതിന്റെ മറുവശവും കൂടി പറയേണ്ടതാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ അമ്പിയാക്കന്മാർ സാധാരണ മനുഷ്യരല്ല എന്ന് നമ്മൾ പറയുന്നു, ഈ പ്രത്യേകതകൾ ഉണ്ട് എന്ന് നമ്മൾ പറയുന്നു. പക്ഷേ നമ്മളിവിടെ മുസ്ലിങ്ങൾ മാത്രമല്ല ഈ നാട്ടിൽ ജീവിക്കുന്നത്, ഇവിടെ മറ്റു മതസമൂഹങ്ങളുണ്ട്, മതസമൂഹങ്ങളുണ്ട്. അവർക്ക് അവതാര പുരുഷന്മാരിൽ വിശ്വാസമുണ്ട്, അവർ പ്രവാചകന്മാരിലല്ല വിശ്വസിക്കുന്നത്, അവതാര പുരുഷന്മാരിലാണ്. വേറെ ഒരു മതവിഭാഗമുണ്ട്, അവർ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നുണ്ട്, ദൈവം പുത്രനായിട്ട് അവതരിച്ചിരിക്കുന്നു എന്നാണ്. മൂന്നായ ഒന്നോ ഒന്നായ മൂന്നോ ആയിട്ട് ദിവ്യത്വത്തെ സംബന്ധിച്ച ഒരു ത്രിയേകത്വ സങ്കല്പം അവർ വെച്ച് പുലർത്തുന്നു. ഇത്തരം ആളുകളോട് നമ്മൾ പ്രവാചകനെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ കരുതുന്നത് പോലെയുള്ള അമാനുഷിക പ്രതിഭാസമല്ല ഇസ്ലാമിക കാഴ്ചപ്പാടിൽ പ്രവാചകൻ, പ്രവാചകന്മാർ മനുഷ്യരാണ്, സാധാരണ മനുഷ്യർ എന്ന് ചിലപ്പം പറയേണ്ടതായിട്ട് വരും. അങ്ങനെ പറയുന്നതിന് അപ്പോ അവിടെ ഒരു പ്രബോധനപരമായ ഉദ്ദേശമുണ്ട്. അങ്ങനെ പറയുമ്പോൾ ഈ പറയുന്നവന്റെ മനസ്സിൽ അതിൻ്റെതായ ഒരു തെളിഞ്ഞ ചിത്രവുമുണ്ട്. എന്റെ അഭിപ്രായം, ഇങ്ങനെ എഴുതുകയോ പറയുകയോ ചെയ്യുമ്പോൾ പ്രവാചകന്മാർ സാധാരണ മനുഷ്യർ എന്ന് പ്രയോഗിക്കുന്നിടത്ത് കുറച്ച് വാചകങ്ങൾ കൂടി പറയേണ്ടത് ആവശ്യമാണ്. അത് മനസ്സിലാക്കാൻ നമ്മളെക്കുറിച്ച് ചിന്തിച്ചാൽ മതി. നമ്മളൊക്കെ പറ്റി നമ്മളെ പറ്റി എന്താ പറയുക, സാധാരണക്കാർ, നമ്മളൊക്കെ സാധാരണക്കാരാണ്, നമ്മളൊക്കെ സാധാരണക്കാരാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മൾ എല്ലാ കാര്യത്തിലും എല്ലാവരും ഒരുപോലെയാണ് എന്നാണോ? പല വിഷയങ്ങൾക്കും ഞാൻ ഇവിടെ പലപ്പോഴും പരാമർശിച്ചിട്ടുള്ള കാര്യമാണ്, നമ്മുടെ കണ്ണ് ഒരാളുടെ കണ്ണ് പോലെ ലോകത്ത് വേറെ ഒരു മനുഷ്യന്റെ കണ്ണുമില്ല. അപ്പൊ കണ്ണ് എന്ന് പറയുന്നത് ഇന്നൊരു ആധികാരിക രേഖയാണ്. ഈ തമ്പ് ഇംപ്രഷൻ, ഈ വിരലിന്റെ അടയാളം മാത്രമല്ല, മനുഷ്യന്റെ കണ്ണ് എന്ന് പറയുന്നത് ആധുനിക ലോകത്ത് ഒരു ആധികാരികമായ രേഖയാണ്. അറിയപ്പെട്ട ഇന്റർനാഷണൽ എയർപോർട്ടുകളിലൊക്കെ നമ്മുടെ വിസ പ്രൊസീജിയറിന്റെ ഭാഗമായിട്ട് കണ്ണിന്റെ ക്യാമറ അവിദഗ്ധമായ ക്യാമറ ഉപയോഗിച്ച് നമ്മുടെ കണ്ണിന്റെ ഫോട്ടോയാണ് അവരെടുക്കുന്നത്. കാരണം ഒരാളുടെ കണ്ണ് പോലെ വേറൊരാളുടെ കണ്ണില്ല. പിന്നെ നമ്മുടെ ഒരു മുടി, അത് വിശകലനം നടത്തിയാൽ ഒരാളുടെ മുടി പോലെ വേറൊരാളുടെ മുടിയുമില്ല എന്ന് പറയപ്പെടുന്നു. നമ്മുടെ വിരലിന്റെ അഗ്രം ആകെ ഇത്തിരി പോന്ന ഈ സ്ഥലത്ത് കോടിക്കണക്കിന് മനുഷ്യരുടെ കാര്യത്തിൽ വൈവിധ്യമാർന്ന ഡിസൈനിങ്ങുകൾ ഉണ്ടാവുക എന്നത് മനുഷ്യന്റെ കഴിവിൽപ്പെട്ട കാര്യമേ അല്ല, ഉറപ്പാണത്. പക്ഷെ ഇത്തിരി പോന്ന സ്ഥലത്ത് പടച്ച തമ്പുരാൻ അതിവിദഗ്ധമായ പല അടയാളങ്ങളും ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ബല ഖാദിരീന അലാ അൻസവിയ ബനാന, അതെ, വിരൽത്തുമ്പുകളെ. അപ്പൊ മരിച്ച മനുഷ്യനെ പുനരുജ്ജീവിപ്പിക്കുമോ എന്ന് ചോദിക്കുമ്പോ പടച്ച തമ്പുരാന്റെ മറുപടി, അതെ, മരിച്ച മനുഷ്യനെ പുനരുജ്ജീവിപ്പിക്കൽ അവിടെ ഇരിക്കട്ടെ, നീ അവന്റെ നിന്റെ വിരലിന്റെ അഗ്രത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. ആ വിരലിന്റെ അഗ്രത്തെ ഇങ്ങനെ ഡിസൈൻ ചെയ്യാൻ അവൻ പ്രാപ്തിയുള്ളവനാണ്. ചിന്തിക്കുന്നവൻ ചിന്തിക്കേണ്ടതിന് അള്ളാഹു നടത്തുന്ന അവന്റെ അസ്തിത്വത്തെ സംബന്ധിച്ച അടയാളങ്ങളിലെ ഒരു പ്രയോഗമാണിത്, ഒരു പ്രസ്താവനയാണിത്. അപ്പോ എന്റെ കണ്ണുപോലെ കണ്ണുള്ള, എന്റെ മുടി പോലെ മുടിയുള്ള, എന്റെ വിരലിന്റെ അഗ്രം പോലെ വിരലുകളുടെ അഗ്രമുള്ള, എന്റെ ഗന്ധമുള്ള, ഗന്ധമുണ്ടല്ലോ ഓരോരുത്തരുടെ, നമ്മൾ കുളിച്ച സോപ്പിന്റെ ഗന്ധമല്ല, നമ്മൾ പൂശിയ അത്തറിന്റെ ഗന്ധമല്ല, നമ്മൾ എന്ത് ചെയ്താലും പോകാത്ത മനുഷ്യന്റെ സഹജമായ ഗന്ധം, നമ്മൾ ഉള്ളിടത്തോളം നമ്മുടെ കൂടെ ഓരോരുത്തർക്കും വ്യതിരിക്തമായ ഗന്ധം, അങ്ങനെയാണ് ഈ പോലീസ് നായ കുറ്റവാളികളെ കണ്ടെത്തുന്നത്. അപ്പോ ആ ഗന്ധം, ഇതിലൊക്കെ നമ്മൾ വ്യത്യസ്തമാണ്. നമ്മൾ എവിടെന്നാ പോകുന്നത്? സാധാരണ മനുഷ്യർ എന്നാണ് നമ്മെ പറ്റി പറയുന്നത്. അപ്പൊ നമ്മളെപ്പറ്റി സാധാരണ മനുഷ്യർ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും എല്ലാ കാര്യത്തിലും സമമാണ് എന്ന് ഇതിനർത്ഥമുണ്ടോ? ഉണ്ടെങ്കിൽ പിന്നെ ഈ പറയപ്പെട്ട വൈവിധ്യങ്ങളും വ്യത്യാസങ്ങളും മുഴുവനുമില്ലേ? അപ്പൊ സാധാരണക്കാർ എന്ന പ്രയോഗം പോലും നമ്മൾ നടത്തുന്നത് എല്ലാവരും എല്ലാ കാര്യത്തിലും ഒരുപോലെയാണ് എന്ന് പറയാനല്ല. പിന്നെയോ, മനുഷ്യർ ഭൂമിയിൽ എങ്ങനെയാണ് വന്നത്? മനുഷ്യൻ മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന് പ്രസവത്തിലൂടെ വന്നവനാണ്. അല്ലാതെ ചൊറിയൻ പുഴു ഇറങ്ങുന്നത് പോലെ ആകാശത്ത് നിന്ന് ആരും നൂലിൽ ഇറങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് ഭൂമിയെ പിളർത്തി അങ്ങനെ പുറത്തേക്ക് വന്നിട്ടുമില്ല. ഒരത്ഭുതവും മനുഷ്യന്റെ കാര്യത്തിൽ സംഭവിക്കുന്നില്ല, അള്ളാഹു നിശ്ചയിച്ച ഈ സ്വാഭാവിക പ്രതിഭാസത്തിലൂടെയാണ്. അതല്ലാത്ത വല്ല അത്ഭുതവും ഉണ്ടെങ്കിൽ അത് ഒരു അമാനുഷിക കാര്യവും ഒരു മുഅ്ജിസത്തുമാണ്. അത് സാധാരണ മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ട വിഷയമല്ല. നൂഹ് ആദൻ നബി അലൈഹി സ്വലാമിന്റെ സൃഷ്ടിപ്പോ, നൂഹ് അല്ലെങ്കിൽ ഈസാ നബി അലൈഹി സ്വലാമിന്റെ ജനനമോ, അത് സാധാരണ മനുഷ്യന്റെ പ്രകൃതിയിൽപ്പെട്ടതല്ല. അപ്പൊ നമ്മൾ പൊതുവെ പറയുമ്പോൾ മനുഷ്യർ മാതാപിതാക്കളുടെ മക്കളായിട്ട് ജനിച്ചു,
അവർ ഭക്ഷണം കഴിക്കുന്നു, വിസർജിക്കുന്നു, അവർക്ക് അവർ വിവാഹ ജീവിതത്തിൽ ഏർപ്പെടുന്നു, അവർക്ക് സന്താനങ്ങൾ ഉണ്ടാകുന്നു, ഒരു സമയമെത്തുമ്പോൾ അവർ മരിക്കുന്നു. ഇതാണ് സാധാരണ പ്രകൃതം എന്ന് പറയുന്നത്. അപ്പൊ പ്രവാചകൻ സാധാരണ മനുഷ്യനാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അസാധാരണത്വം ഒന്നുമില്ല എന്നല്ല, പകരം അസാധാരണത്വം ഉള്ളതോടൊപ്പം മനുഷ്യന്റെ ഈ പൊതു പ്രകൃതം തന്നെയാണ് അദ്ദേഹത്തിനും എന്നായിരിക്കാം ആ പറയുന്നവർ ഉദ്ദേശിക്കുന്നത്. പക്ഷെ പ്രവാചകനെ സംബന്ധിച്ച് സാധാരണ മനുഷ്യൻ എന്ന് പറയുമ്പോൾ കേൾക്കുന്നവർക്ക് തെറ്റിദ്ധാരണ ഇല്ലാതിരിക്കാൻ അത്യാവശ്യം ഒരു വിശദീകരണം അവിടെ തന്നെ നൽകലാണ് യുക്തി എന്നാണ് എന്റെ അഭിപ്രായം. ഇത്രയും ഞാൻ പറഞ്ഞത്, അമ്പിയാക്കന്മാർ എന്നത് ഒരു പ്രത്യേക വിഭാഗമാണ്, അവരെ പ്രത്യേകമായ ഉദ്ദേശത്തിന് അള്ളാഹു സൃഷ്ടിച്ചതാണ്. അവർക്ക് സവിശേഷമായ രണ്ട് സംഗതികൾ അള്ളാഹു നൽകിയിരിക്കുന്നു, അതിലൊന്ന് വഹിയാണ്, മറ്റൊന്ന് പാപസുരക്ഷിതത്വമാണ്. എന്നാലും ഇവർ മനുഷ്യ പ്രകൃതത്തിന്റെ പൊതുവായ രീതിയിൽ തന്നെയാണ്. മുഹമ്മദ് നബി നേരത്തെ ഒരു സംസാരത്തിൽ ഞാൻ സൂചിപ്പിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 20 ഉപ്പാപ്പമാരുടെ, നമുക്കൊക്കെ 2-3 ഉപ്പാ വല്യപ്പ അവിടെ തീർന്നു, നമ്മളുടെ രേഖകളിലൊക്കെ അത്രയേ ഉള്ളൂ. ഇത്രയൊന്നും വൈജ്ഞാനിക ലോകം പുരോഗമിക്കുന്നതിന് മുന്നേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 20 തലമുറകളുടെ അത്രയും പുറകോട്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ മനുഷ്യത്വത്തിന്റെ ആധികാരികത ബോധ്യപ്പെടുത്താൻ ഇതിലും വലിയ വേറെ രേഖ ആവശ്യമില്ലാത്ത വിധം നമ്മൾ ചരിത്രം പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അമ്പിയാക്കൾ പ്രത്യേക ഒരു വർഗം, ഒരു വിഭാഗമാണ്, അവർക്ക് പ്രത്യേകമായ ഉദ്ദേശവുമുണ്ട്. ബാക്കി ഞാൻ അതിന്റെ ഒരു ചെറിയ അത്യാവശ്യ വിശദീകരണം അതിനോട് ചേർത്ത് പറഞ്ഞതാണ്. ഇനി ഔലിയാക്കന്മാരിലേക്ക് വന്നാലോ, ഈ അമ്പിയാക്കൾ ഔലിയാക്കൾ എന്ന് ചേർത്ത് പറയുന്നത് കൊണ്ട് ഔലിയാക്കൾ എന്ന് പറയുന്നതും ഇതുപോലെ തന്നെ എന്തോ ഒരു സവിശേഷ വിഭാഗമാണ് എന്ന ആളുകൾ കരുതി പോകുന്നു. എന്നിട്ട് ഔലിയാക്കന്മാരുടെ മറവിലും ചെലവിലുമാണ് കാര്യങ്ങളൊക്കെയും കഥകളൊക്കെയും രൂപപ്പെടുന്നതും പ്രചരിച്ചുകൊണ്ടിരിക്കുന്നതും. ആരാണ് യഥാർത്ഥത്തിൽ ഔലിയാക്കൾ? അറബി ഭാഷയിൽ ഒലി, വലാ, എലി, വിലായത്ത് എന്ന് അറബി ഭാഷയിൽ പ്രയോഗിക്കുന്നത്. ഇപ്പോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഹാദാ എലി ഹാദാ, ഒരു സാധനം എടുത്തിട്ട് നമ്മൾ പറയാണ് ഹാദാ എലി ഹാദാ, ഈ സാധനം ആ സാധനത്തിന്റെ അടുത്താണ്. സാധാരണ അറബി ഭാഷയിൽ നമുക്ക് പ്രയോഗിക്കാം ദാറുഹു വലിയുദാരിഹി, ഇദ്ദേഹത്തിന്റെ വീട് അദ്ദേഹത്തിന്റെ വീടിന്റെ അടുത്താണ്. അപ്പൊ വലി എന്ന പ്രയോഗമാണ് അവിടെ നടത്തിയത്. ദാറുഹു വലിയുദാരിഹി, ഇദ്ദേഹത്തിന്റെ വീട് അദ്ദേഹത്തിന്റെ വീടിന്റെ അടുത്താണ്. അപ്പോ വലിയ എന്ന് പറയുന്ന അറബി വാക്കിന് അടുപ്പം, സാമീപ്യം, ചങ്ങാത്തം എന്നൊക്കെയാണ് അർത്ഥം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ നാടന്മാർ, ഇപ്പൊ മലപ്പുറം ജില്ലയിലൊക്കെ ഞാൻ കേട്ട് ശീലിച്ചത് പണ്ട്, ഈ പിന്നെ മുതിർന്ന പ്രായമുള്ള ആളുകൾ പറയും അയാളൊരു വിലായത്തുള്ള മനുഷ്യനാണ്. പറഞ്ഞത് സത്യമാണ്, പക്ഷേ അതെന്താന്ന് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ഇനി പറഞ്ഞുകൂടി ശ്രദ്ധിക്കണം. അയാളൊരു വിലായത്തുള്ള മനുഷ്യനാണ്. എന്താ വിലായത്ത്? ചില ആശയങ്ങൾ മനസ്സിലാക്കാൻ അതിന്റെ നേരെ എതിർപദങ്ങൾ എന്താണെന്ന് ചിന്തിച്ചാൽ മതി. മലയാളത്തിലും അങ്ങനെ തന്നെയാണ്, കറുപ്പ് എന്താന്ന് ഒരാൾക്ക് പറഞ്ഞിട്ട് മനസ്സിലാണെങ്കിൽ വെളുപ്പ് കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടല്ലോ. അപ്പോ എതിർ വിപരീത പദങ്ങൾ കൊണ്ട് ഒരു പദത്തിന്റെ ആശയം ഗ്രഹിക്കാം. അപ്പൊ വിലായത്ത് എന്ന് പറയുന്ന വാക്കിന്റെ വിപരീത പദം എന്താ? അദാവത്ത്. അദാവത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അദുവ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ശത്രു. അപ്പോ അദാവത്ത് എന്ന് പറഞ്ഞാൽ ശത്രുത. നമുക്ക് അള്ളാഹുവിനോടുള്ളത് എന്താ? അള്ളാഹുവിനോട് നമുക്കുള്ളത് ചങ്ങാത്തമാണോ, മമതയാണോ, അതല്ല വിരോധവും ശത്രുതയുമാണോ? അപ്പൊ ഒരാളെ പറ്റി അയാൾ അള്ളാഹുവിന്റെ അള്ളാഹുവുമായിട്ട് വിലായത്താണ് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുന്ന അള്ളാഹുവിന്റെ ഒരു ഇഷ്ടപ്പെട്ട ദാസനാണ്. അദാവത്തിലല്ല അഥവാ ശത്രുതയിലല്ല, മിത്രബന്ധത്തിലാണ് അയാളും അള്ളാഹുവും ഉള്ളത്. ഇത്രേ അതിനർത്ഥമുള്ളൂ. അല്ലാതെ അദ്ദേഹത്തിന് എന്തോ അസാധാരണത്വമുണ്ട് എന്ന് അതിന്റെ അടിസ്ഥാനത്തിൽ ആളുകൾ കരുതുന്നതിൽ ഒരർത്ഥവുമില്ല. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് യൂനുസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ് അറിയുക, നിശ്ചയമായും അള്ളാഹുവിന്റെ ഔലിയാക്കൾ. ഔലിയാക്കൾ എന്ന് പറയുന്നത് ബഹുവചനമാണ്, അതിന്റെ ഏകവചനം വലിയ എന്നാണ്. വലിയന്റെ ബഹുവചനമാണ് ഔലിയ. അപ്പോ അവർക്ക് ഭയവും ദുഃഖവും ഇല്ല. ഭയവും ദുഃഖവും ഇല്ല എന്ന് പറഞ്ഞാൽ ഈ ഇഹലോക ജീവിതത്തിൽ അവർ പാമ്പിനെ കണ്ടാലും സിംഹത്തെ കണ്ടാലും വേറെ ഏത് കൂരിരുട്ടിൽ ഏത് വിജനമായ പ്രദേശത്ത് എങ്ങനെ ഒറ്റപ്പെട്ടാലും മനുഷ്യ പ്രകൃതത്തിൽ ഉണ്ടാകുന്ന ഒരു പേടിയില്ലാത്തവരാണവർ എന്നല്ല. വിശുദ്ധ ആദൻ നബി അലൈഹി സ്വലാമിനെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നിഷ്കാഷിതമാക്കിയ ആ സന്ദർഭം സൂറത്തുൽ ബക്കറ വിശദീകരിക്കുന്നുണ്ടല്ലോ.
അവിടെ അല്ലാ അതിനെ തുടർന്ന് ഒരു പ്രസ്താവന നടത്തുന്നുണ്ട്. ഫഇമ്മ യതിയന്നകും മിന്നി ഹുദൻ ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അപ്പോ ഫഇമ്മ യതിയന്നകും മിന്നി ഹുദൻ, എന്നിൽ നിന്ന് നിങ്ങൾക്ക് തന്മാർഗ നിങ്ങൾക്ക് സന്മാർഗ സന്ദേശം വന്ന് ലഭിച്ചാൽ, ഫമൻ തബിയ അങ്ങനെ നിങ്ങളിൽ ആര് ഫമൻ തബിയ ഹുദായ അങ്ങനെ ആര് എന്റെ ഈ സന്മാർഗ സന്ദേശത്തെ പിൻപറ്റുന്നുവോ, ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർ ദുഃഖിക്കുകയും ഭയപ്പെടുകയും വേണ്ട. അത് ഈ ദുനിയാവിലെ മനുഷ്യസഹജമായ പേടിയൊന്നുമല്ല. നേരത്തെ പറഞ്ഞ മാതിരി മൂസാ നബി അലൈഹി സ്വലാമിനോട് അള്ള വടിയിടാൻ പറഞ്ഞു. മൂസാ നബി അലൈഹി സ്വലാം അത്രയും നാൾ കൊണ്ടു നടന്ന ഒരുപാട് ഉപകാരമുള്ള അദ്ദേഹത്തിന്റെ കൂടെ എപ്പോഴും ഉണ്ടാവാറുള്ള വടി അങ്ങിട്ടു, അള്ള പറഞ്ഞതല്ലേ എന്നുള്ള അലക്ക്. അപ്പൊ അത് പാമ്പായിട്ട് മാറി. മൂസാ നബി അലൈഹി സ്വലാം പേടിച്ചു, ലാ തഖഫ് സനഈദുഹാ സീറത അൽ ഹൂല, ഈ അമ്പിയാക്കളെക്കാളും ദർജ കൂടിയ കൂട്ടരാണല്ലോ ഔലിയാക്ക, അല്ല ഔലിയാക്കളെക്കാൾ ദർജ കൂടിയ കൂട്ടരാണല്ലോ അമ്പിയാക്കള്. അതിൽപ്പെട്ടവര് ഉലുല്ലാസിമിൽപ്പെട്ട പ്രവാചകനാണല്ലോ ആണല്ലോ മൂസാ നബി. ആ മൂസാ നബിയുടെ കയ്യിലുള്ള വടി അങ്ങിട്ടിട്ട് അത് പൊടുന്നനെ സർപ്പമായി മാറിയപ്പോ മൂസാ നബി പൊടിച്ചുപോയി. സ്വാഭാവികം പൊടിക്കും, ഏതൊലിയും പൊടിക്കും, കാരണം അത് മനുഷ്യന്റെ പ്രകൃതമാണ്. അപ്പൊ പിന്നെ അള്ളാഹ് പറയാണ്, ലാ തഖഫ് പേടിക്കണ്ട, അതിനെ നമ്മൾ പൂർവ്വസ്ഥിതിയിലേക്ക് മടക്കും. വിശുദ്ധ ഖുർആനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒന്നിലധികം സ്ഥലത്ത് ഈ കഥ അല്ലെങ്കിൽ ഈ സംഭവം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഇനിയിപ്പോ അവലിയാക്ക് അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ് അള്ളാഹുവിന്റെ അവലിയാക്കളെങ്കിൽ നമുക്കറിയാവുന്ന ചരിത്രത്തിലെ നമ്പർ വൺ വലിയ ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ഇസ്ലാമിക ചരിത്രത്തിലെ സാനിയ സിനൈനി ദുഹുമാ ഫിൽ ഗാർ, രണ്ടിൽ രണ്ടാമനായിട്ട് റസൂലുള്ളയോടൊപ്പം ഗുഹയിലുണ്ടായിരുന്ന അബൂബക്കർ സിദ്ദീഖ്, ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഒന്നാമത്തെ ഖലീഫയായ അബൂബക്കർ സിദ്ദീഖ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട് എന്ത് സംഭവം കേട്ടാലും അങ്ങനെ ഉണ്ടായോ എന്ന് സംശയിക്കാതെ കേട്ടപാട് വിശ്വസിക്കുന്ന ആ സത്യപ്പെടുത്തലിന്റെ പ്രതീകമായ സിദ്ദീഖുൽ അക്ബർ. ആ സിദ്ദീഖുൽ അക്ബർ ഗുഹയിലിരിക്കുമ്പോ, ഏത് ഇജ്റയുടെ വേളയിൽ അവർ ഗുഹയിലിരിക്കുമ്പോ മുമ്പിലൂടെ ശത്രുക്കൾ പോവാണ്. ചെറിയ ഗുഹയാണ്, അവർ കുനിഞ്ഞു നോക്കിയവരെ കാണും. ഇവരെ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോ അരയുടെ താഴെയുള്ള ഭാഗം ശത്രുക്കളുടേത് കാണുന്നുണ്ട് മുമ്പില്. പിന്നെ അവർ കുനിയ എന്നുള്ളത് ഒരു ഒരു നിമിഷത്തിന്റെ ഒരു ഒറ്റ ഒരു ഒരു വിഷയം മാത്രമാണ്. അപ്പൊ കാണും, അദ്ദേഹം പേടിച്ചു. ഖുർആൻ തന്നെ പറയാണ്, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ലാ തഖഫ് ഇന്നല്ലാഹു മഅന. അപ്പൊ ഔലിയാക്കൾ പേടിക്കൂല എന്നുണ്ടെങ്കിൽ പിന്നെ നബി എങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ നബി അങ്ങനെ പറഞ്ഞു എന്ന് ഖുർആൻ ഉദ്ധരിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. ഏത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അബൂബക്കർ സിദ്ദീഖിനോട് പറയാണ്, ലാ തഖഫ്, താങ്കൾ പേടിക്കണ്ട, ഇന്നല്ലാഹു മഅന, അല്ലാ നമ്മുടെ ഒപ്പമുണ്ട്. അപ്പോ പാമ്പിനെ കണ്ട പേടിക്കും, ശത്രുക്കളക്കിടെ മുമ്പിൽ അകപ്പെടും എന്ന് തോന്നുമ്പോ പേജാറുണ്ടാകും. ഇതൊക്കെ മനുഷ്യപ്രകൃതമാണ്. ഈ പേടിയെ പറ്റിയല്ല ഇവിടെ പറയുന്നത്. അന്തിമകാഹളത്തിലൂടെ പൂതപ്പെട്ട് മനുഷ്യരെല്ലാവരെയും വിചാരണക്കായിട്ട് ആ വലിയ നഗരത്തിൽ ഒരുമിച്ച് കൂട്ടി ഹിസാബ് നടക്കുന്നതിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും ഗൗരവത്തിൽ നമ്മളത് ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്ന് സംശയമുള്ളൂ. വിശുദ്ധ ഖുർആൻ അത്രയും സ്ഥലത്ത് വിസ്തരിച്ചു പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു അനൗൺസ്മെന്റ് ഉണ്ടാവും. അതിന്റെ മറ്റു വിശദാംശങ്ങൾ ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വിട്ടിട്ട് നേരെ അതിന്റെ മർമ്മത്തിലേക്ക് വരികയാണ്. അവിടെ ഒരു അനൗൺസ്മെന്റ് ഉണ്ടാവും. നമ്മളിപ്പോ പല എന്തെങ്കിലും ഒരു നിർണായകമായ ഘട്ടത്തിൽ മുഴുവൻ ആളുകളും എന്തെങ്കിലും ഒന്നിൽ രജിസ്റ്റർ ചെയ്യണോ അല്ലെങ്കിൽ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് അറിഞ്ഞാലുണ്ടാവുമല്ലോ, വേഗം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി മത്സരബുദ്ധിയോടെ നമ്മൾ ക്യൂ നിൽക്കും. അപ്പൊ അങ്ങനെ പലരെയും മടക്കി അയക്കുന്നുണ്ട്. ഗൾഫിലേക്കൊക്കെ ആദ്യമായിട്ട് പോകുന്ന ഒരു യാത്രക്കാരന്റെ മനസ്സിൽ ഈ വിഭ്രാന്തി ഉണ്ടാവും. ഒരു പക്ഷേ അയാൾ എല്ലാവരും നിരീക്ഷിക്കും. അപ്പൊ ചില ആളുടെ പേപ്പർ ഇയാൾ നോക്കിയിട്ട് അങ്ങനെ അങ്ങോട്ട് ചൂണ്ടും. അപ്പൊ അങ്ങോട്ട് പോകേണ്ട കൂട്ടത്തിലായിരിക്കോ പഠിച്ചവനെ ഞാനും. ഇപ്പൊ ഇയാളെ പേപ്പറിൽ ഇയാൾ ഒന്നുകൂടി നോക്കും. അപ്പൊ കുറച്ചാളുകൾ ഇങ്ങോട്ട് മാറ്റി നിർത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ ഇന്ന പഠിച്ചവനെ ഇയാളെ മാതിരി മാറ്റി നിർത്തും. അപ്പൊ അവരെടുത്തുള്ള അള്ളാസ് എന്താണ്? ഇങ്ങനെ ഉണ്ടാവും മനുഷ്യന്റെ ഒരു ബേജാറ്. ദുനിയാവിലെ നിസ്സാര കാര്യമാണ് ഇപ്പൊ അത്, അതിലുണ്ടാവും. അപ്പൊ ആഹ്റത്തിലെ ബേജാർ എന്തായിരിക്കും? സ്വർഗവും നരകവും തീരുമാനിക്കാനുള്ള ഈ ക്യൂ പുരോഗമിക്കുമ്പോ അവിടുത്തെ ബേജാർ എന്തായിരിക്കും നിങ്ങൾക്ക് ഊഹിച്ചാൽ അറിയാം. അങ്ങനെ ക്യൂലിങ്ങനെ നിൽക്കുമ്പോ ഒരു അനൗൺസ്മെന്റ് ഉണ്ടാവും. എന്ത്? യാ ഇബാദി ലാ ഖൗഫുൻ അലൈക്കുമുൽ യൗമ വലാ അൻതും തഹ്സനൂൻ. എന്റെ ദാസന്മാർ, ഇത് യഥാർത്ഥത്തിൽ അള്ളാഹ്ക്ക് വഴിപ്പെട്ട ആളുകളുണ്ടല്ലോ, അവർക്കൊരു സാന്ത്വനമാണ്. എന്റെ ദാസന്മാരെ, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ദുഃഖിക്കേണ്ടതുമില്ല. നിങ്ങൾക്ക് ഈ പ്രൊസീജിയർ, ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം. ലേശം ക്യൂലു നിൽക്കണം, കുറച്ച് വെയിറ്റ് ചെയ്യണം, ഒക്കെ ശരിയാണ്. പക്ഷെ നിങ്ങൾ നഷ്ടത്തിലാവൂല. ഇന്നല്ലദീന ആമനു വഅമിലു സാലിഹാത്തി കാനത്ത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുല. വിശ്വസിക്കുകയും അതനുസരിച്ച് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവർക്ക് ജന്നാത്തുൽ ഫിർദൗസ് ഒരു ഒരു ദാനമായിട്ട്, ഒരു ഉപഹാരമായിട്ട് റബ്ബിന്റെ ഭാഗത്തു നിന്നുണ്ട്.
അതുകൊണ്ട് എന്റെ ദാസന്മാരെ നിങ്ങൾ പേടിക്കണ്ട. ഇതാണ് ഫമൻ തബ യഹുദായ ഫല ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ എന്ന് പറയുന്ന ആ ഖൗഫും ഹസനും, അത് ദുനിയാവിലെ ഖൗഫും ഹസനും അല്ല, അത് കാര്യകാരണ ബന്ധങ്ങൾക്ക് വിധേയമായി മനുഷ്യർക്കുണ്ടാകുന്ന അസ്വസ്ഥതയും അല്ലലും അലട്ടലുമല്ല. അത് അതിനപ്പുറത്തുള്ള ഒരു ലോകത്ത് റബ്ബിന്റെ ഭാഗത്ത് നിന്നുള്ള പ്രത്യേകമായ കരുതലാണ്. നമുക്ക് ആയത്തിലേക്ക് തന്നെ വരാം. അലാ ഇന്നാ ഉലിയ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ, അറിയുക അല്ലാഹുവിന്റെ ഔലിയാക്കൾ അവർ ഭയപ്പെടുകയും ദുഃഖിക്കുകയും വേണ്ട. അല്ലദീന ആമനു, പിന്നെന്താ അവരുടെ ലക്ഷണം? അല്ലദീന ആമനു വക്കാനു യത്തഖൂൻ, അവര് ഈമാനുള്ളവരും മുത്തക്കികളുമാണ്. അപ്പൊ ഞാൻ ഒറ്റവാചകത്തിൽ തന്നെ കൃത്യമായി പറയുന്നു, അമ്പിയാക്കൾ എന്ന് പറയുന്നത് ഒരു പ്രത്യേക വിഭാഗമാണ്, അതേസമയം ഔലിയാക്കൾ എന്ന് പറഞ്ഞ് ഒരു പ്രത്യേക വിഭാഗമില്ല. പിന്നെയോ ആരാണ് ഔലിയാക്കൾ? ആരാണ് ഔലിയാക്കൾ? അല്ലദീന ആമനു വക്കാനു യത്തഖൂൻ, ഈമാനും തഖ്വയും ഉള്ളവരാരോ അവരാണ് ഔലിയാക്കൾ. നമുക്ക് ഓരോരുത്തർക്കും ഈമാൻ ഉണ്ടോ? അവന്റെ യഥാർത്ഥ ഔലിയാക്കൾ എന്ന് പറയുന്നത് മുത്തഖികൾ മാത്രമാണ്. ശുദ്ധ ഖുർആൻ അത് വളരെ കൃത്യമായിട്ട് പല ഒരു ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. ഈമാനും തഖ്വയും ആർക്കുണ്ടോ അവർക്കാണ് അള്ളാഹുമായിട്ട് വിലായത്ത് അഥവാ ചങ്ങാത്തം, മിത്രബന്ധം. ഈമാനും തഖ്വയും കൈവിട്ടുകൊണ്ട് തന്നെ തോന്നിയതുപോലെ ആര് ജീവിച്ചോ അവരാണ് റബ്ബുമായിട്ട് അദാവത്തിൽ. നമ്മൾ അള്ളാഹുമായിട്ട് ശത്രുതയിലല്ല അഥവാ അദാവത്തിലല്ല, നമ്മൾ നമ്മുടെ റബ്ബുമായിട്ട് വിലായത്തിലാണ് അഥവാ ചങ്ങാത്തത്തിലും മിത്രബന്ധത്തിലുമാണ്. ആ ചങ്ങാത്തത്തിലും മിത്രബന്ധത്തിലുമുള്ള യഥാർത്ഥ ദാസന്മാരാരോ അവരാണ് ഔലിയാക്കൾ. അലഗിന്ന ഔലിയാഹുല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ ലഹും അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ ലഹും അൽബശറ ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ. അവർക്ക് ഇഹലോകത്തിലും പരലോകത്തിലും സന്തോഷ വാർത്ത, കാരണം അവരെ റബ്ബ് നോക്കും, അവരെ റബ്ബ് കാക്കും. ദാലിക ബി അന്ന അല്ലാഹ വലിയുൽ ലദീന ആമനു, കാരണം വിശ്വാസികളുടെ രക്ഷകൻ അല്ലാഹുവാണ്. വഅന്നൽ കാഫിരീന ലാ മൗലാ ലഹും, നാഥന സ്വന്തം ജന്മം നൽകി, സ്വന്തം ഈ സൗകര്യം നൽകിയ, തന്നെ സൃഷ്ടിച്ച, സംവിധാനങ്ങൾ ഒരുക്കിയ, എല്ലാ കാര്യത്തിലും നിഅമത്ത് ചെയ്തു കൊടുത്ത സ്വന്തം റബ്ബിനെ മറന്നു കളഞ്ഞവനുണ്ടല്ലോ. വഅന്നൽ കാഫിരീന ലാ മൗലാ ലഹും, ഈ നിഷേധിക്കൂട്ടങ്ങൾക്ക് ഇങ്ങനെ ഒരു രക്ഷകനില്ല. അല്ലാഹു വലിയുൽ ലദീന ആമനു, അള്ളാഹു വിശ്വാസികളുടെ രക്ഷകനാണ്. അപ്പൊ അള്ളാഹുമായിട്ട് നമുക്ക് വിലായത്താണുള്ളത്. ആർക്കൊക്കെ അള്ളാഹുമായിട്ട് വിലായത്ത് അഥവാ മിത്രബന്ധമുണ്ടോ, ആർക്കൊക്കെ അള്ളാഹുമായിട്ട് വിലായത്ത് അഥവാ അടുപ്പമുണ്ടോ, ആരൊക്കെ അള്ളാഹുവിന്റെ സംരക്ഷണത്തിൽ സ്വന്തം ജീവിതത്തെ ഏൽപ്പിച്ചിരിക്കുന്നുവോ അവരെയാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാ സത്യവിശ്വാസികളുടെയും പൊതുവായ മറ്റൊരു വിശേഷണമാണ് ഔലിയ ഉള്ള എന്ന് പറയുന്നത്. അല്ലാതെ അങ്ങനെ സവിശേഷമായി അത്ഭുതങ്ങൾ വാരി വിതർന്ന വേറെ ഒരു കൂട്ടരെ ഖുർആനും സുന്നത്തും നമുക്ക് പരിചയപ്പെടുത്തിയിട്ടില്ല. എന്റെ മറ്റു ചില ചർച്ചകളുണ്ട്, അതിനെപ്പറ്റി ഞാൻ മറ്റൊരു സന്ദർഭത്തിൽ പറയാം. അള്ളാഹുവിനെ ഈ നിലക്ക് നമ്മുടെ ജീവിതത്തിന്റെ മനസ്സറിഞ്ഞ്, നമ്മുടെ ജീവിതത്തിൽ അവൻ ഇടം നൽകി, അവന്റെ ആജ്ഞകൾക്ക് കാതോർത്ത്, അവന്റെ ഓർഡറുകൾ ശിരസാവഹിച്ച് അങ്ങനെ നിലകൊള്ളുന്നവരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ. അങ്ങനെ നിലകൊള്ളാൻ നമ്മൾ ഓരോരുത്തരും പ്രയത്നിക്കണം. റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഭാഗത്തു നിന്ന് സംഭവിക്കുന്ന വീഴ്ചകളും പോരായ്മകളും റഹ്മാനും റഹീമുമായ റബ്ബ് നമുക്ക് പുറത്തു തരുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ധാരാളം ആളുകൾ ഇവിടത്തെ അവധി കഴിഞ്ഞ് നാഥനിലേക്ക് തിരിച്ച് യാത്ര പോയിട്ടുണ്ട്. അങ്ങനെ നമ്മളിൽ നിന്ന് റബ്ബ് തിരിച്ചു വിളിച്ച ഓരോരുത്തർക്കും, അവരിൽ നമ്മളുടെ മാതാക്കളുണ്ട്, പിതാക്കളുണ്ട്, നമ്മളുടെ ഇണകളുണ്ട്, നമ്മളുടെ മക്കളുണ്ട്, നമ്മുടെ സുഹൃത്തുക്കളുണ്ട്, നമ്മോട് ദുആ കൊണ്ട് സിയത്ത് ചെയ്തവരുണ്ട്, നമ്മോട് നന്മയിൽ വർത്തിച്ചവരും, നമ്മെ സ്നേഹിച്ചവരും, നമ്മൾ സ്നേഹിച്ചവരുമുണ്ട്. ഇവരെയെല്ലാം റഹ്മാനും റഹീമുമായ റബ്ബെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അവരുടെ ബർസഖിയായ ജീവിതം സ്വർഗീയമാക്കണേ അല്ലാ. അവരുടെ വീഴ്ചകൾ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. ഈ ലോകത്തെ അവശേഷിക്കുന്ന കാലം നിന്റെ റിളയുടെ മാർഗത്തിൽ, നിന്റെ പ്രീതിയുടെ മാർഗത്തിൽ ജീവിതം മുന്നോട്ട് നയിച്ച് യഥാർത്ഥത്തിലെ നിന്റെ യഥാർത്ഥത്തിൽ നിന്റെ ഔലിയാക്കളിൽ ഉൾപ്പെടാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. ഞങ്ങളെ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ റബ്ബേ. അഖൂലു ഖൗലി ഹാദാ, അസ്തഗ്ഫിറുല്ലാഹ ലീ വലകും വലിജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.